നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചിലരൊക്കെ പറയുന്നത്, ഈ പോക്കാണെങ്കിൽ കേരളം കാശ്മീർ പോലെയാവുമെന്ന്. അപ്പോൾ കാശ്മീരിനെ എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് മലയാളിക്കറിയാം. പിന്നീട് കാശ്മീരിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു സിനിമയായി കഴിഞ്ഞ വർഷം നമ്മൾ കാണുകയും ചെയ്തതാണ്. ഞാൻ പറയാൻ പോകുന്നത് സിനിമയുടെ കാര്യമല്ല. കേരളം കാശ്മീർ പോലെയാകുമോ അല്ലെങ്കിൽ ആവും എന്ന് പലരും പറയുമ്പോഴും കേരളം പ്രബുദ്ധ മതേതര സ്ഥലമാണ്, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ദീപാവലി ദിവസം ഇവിടെ മൂവാറ്റുപുഴയിൽ, കേരളത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ഈ സ്ഥലം, അവിടെ ദീപാവലി ആഘോഷത്തിനോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു തമിഴ് കുടുംബത്തിനുണ്ടായ ഒരു ദുരനുഭവമാണ് പറയുന്നത്. ഏതാണ്ട് എട്ടര മണിയായപ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് ചിലർ കടന്നു കയറുകയും അവരെ മാരകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഇനി എന്താണ് കാരണമെന്നല്ലേ, അവർ ദീപാവലി ആഘോഷിക്കാൻ പടക്കം പൊട്ടിച്ചു, അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. ഇനി പോലീസുകാരനും കൂടെയുള്ളവരും ആരൊക്കെയാണ് എന്നറിഞ്ഞാലേ നിങ്ങൾക്കിതിൻ്റെ ശരിയായിട്ടുള്ള ചിത്രം കിട്ടൂ. എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ റഫീഖ് അടക്കം 4 പേർക്കെതിരെയാണ് മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ഇവരെ കയറി ആക്രമിച്ചത് രാത്രി 8:30 അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 8:30 മുമ്പ് തന്നെയാണ് പടക്കം പൊട്ടിച്ചിരിക്കുക എന്ന്. ഇവിടെ 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കരുത് എന്നേ നിയമമുള്ളൂ. എന്നാൽ 8:30 ഈ ആക്രമണം നടന്നിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് 8:30 മുൻപാണ് അവർ പടക്കം പൊട്ടിച്ചതെന്ന്. അപ്പോൾ ശബ്ദമലിനീകരണം അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു കാരണത്തിലാണ് ഈ കയറി വീട് കയറി ആക്രമിച്ചതെങ്കിൽ അതിൽ ന്യായമില്ല എങ്കിലും അങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആണ് എന്ന് വെക്കാം. പക്ഷേ ഇവിടെ 8:30 ഈ വീട് കയറി ആക്രമിച്ചിരിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഒരു ആഘോഷത്തിൽ അവർ പടക്കം പൊട്ടിച്ചു എന്നതാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് കേരളം കാശ്മീർ പോലെ ആവുന്നുണ്ടോ എന്നാണ്. ഈ പോലീസുകാരനടക്കം, റഫീഖ് എന്ന പോലീസുകാരനടക്കമുള്ള 4 പേരും ഇസ്ലാം മതസ്ഥരാണ് അഥവാ മുസ്ലിം നാമധാരികളാണ് എന്നതാണ് ഈ സംഭവത്തിലെ കാതലായിട്ടുള്ള വിഷയം. കാശ്മീരിലും ഒരു കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ, നമ്മുടെ മൂക്കിന് താഴെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിന് പ്രതികരിക്കേണ്ടതല്ലേ എന്ന് ഓരോരുത്തരും ഓർക്കണം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇത്തരം വാർത്തകളൊക്കെ പൊതിഞ്ഞു പിടിച്ച് മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. ഈ വിഷയത്തിൽ മലയാളത്തിലെ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഞാനൊന്ന് വായിക്കാം. മൂവാറ്റുപുഴ മാർക്കറ്റ് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രി 8:30 തമിഴ്നാട് സ്വദേശികളുടെ വീടുകളിൽ കയറി സ്ത്രീകളടക്കമുള്ള ഉള്ളവരെ മർദ്ദിക്കുകയും അവരുടെ പലഹാര അടുപ്പുകളും മറ്റും തല്ലിത്തീർക്കുകയും ചെയ്തത്. തങ്കപാണ്ഡ്യൻ ഭാര്യ അച്ഛനമ്മമാരായ പി ഡി പാണ്ഡ്യൻ, മീന, സമീപവാസിയായ ഭാസ്കരൻ എന്നിവരെയാണ് മർദ്ദിച്ചത്. 5ഉം 7ഉം വയസ്സുള്ള മക്കളെ തള്ളി വീഴ്ത്തിയെന്നും കേസുണ്ട്. ഭാസ്കരൻ്റെ കണ്ണിന് താഴെ ആയുധം കൊണ്ടുള്ള അടിയിൽ പൊട്ടിയിട്ടുണ്ട്. തമിഴ് സ്ത്രീയുടെ മാല പൊട്ടിക്കാനും ശ്രമം നടത്തി. 10 ആണ്ടുകളായി മാർക്കറ്റ് മേഖലയിൽ താമസിക്കുന്നവരാണ് ആക്രമണത്തിനിരയായത്. പലഹാരവും മറ്റും ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്നവരാണിവർ. തമിഴ് വംശജരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോലീസിലും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഇതിനിടെ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നെങ്കിലും പോലീസ് വഴങ്ങിയില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഒത്തുതീർപ്പ് പാളി. നോക്കൂ, ഇതൊരു വാർത്തയാവാതിരിക്കാനും ഒത്തുതീർക്കാനും അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ തമിഴ് കുടുംബം തമിഴ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെ മൂവാറ്റുപുഴ പോലീസിലും ഒപ്പം തന്നെ അവരുടെ മുഖ്യമന്ത്രി, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ വാർത്ത പുറത്തിറങ്ങുകയും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് നമ്മുടെ മുന്നിൽ പറയേണ്ടി വരികയും ചെയ്തത് എന്നോർക്കുക. ഇത് നടന്നത് കാശ്മീരിലല്ല, ഈ കേരളത്തിലാണ് എന്നോർക്കണം. ഇനി കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജൻ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ പറയുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം 100% ബ്രിട്ടീഷുകാരനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെയായിരിക്കും. അദ്ദേഹം ഹൈന്ദവ വിശ്വാസിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമല്ലേ. അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശന്മാർ പണ്ട് ഇന്ത്യയിൽ നിന്ന് പോയവരൊക്കെ ആവാം, അതൊക്കെ ശരിയാണ്. എന്നാലും അദ്ദേഹം ഇപ്പോൾ പൗരത്വമുള്ളത് പ്രതിനിധീകരിക്കുന്നതെല്ലാം ബ്രിട്ടനെയാണ്. തീർച്ചയായിട്ടും ബ്രിട്ടന് വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇനി പറഞ്ഞു വരുന്നതൊന്നുമല്ല. അദ്ദേഹം ഈ ഹൈന്ദവ വിശ്വാസിയാണ്, അദ്ദേഹത്തിൻ്റെ പൂർവികർ ഇന്ത്യക്കാരാണ് എന്ന ആ വാർത്തയാണ് ചിലരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഈ ഒരു വാർത്തയും വെച്ചിട്ട് ഇംഗ്ലണ്ടിൽ അതാ ഒരു ഹിന്ദു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഹിന്ദു
അവിടുത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും ഇതേപോലെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആകാൻ പറ്റുമോ, ബി ജെ പിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അറിവിൻ്റെ നിറകുടമെന്നൊക്കെ പറയാവുന്ന ശശി തരൂരാണ്. ശശി തരൂരിനെ പോലെയുള്ള ഇത്രയേറെ അറിവും വിവരവും ഉള്ളവർ ഇത്തരം അവസരങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒന്നുകിൽ ബോധപൂർവം പറയുന്നു, അല്ലെങ്കിൽ അക്കാര്യത്തിൽ അവർക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടോ വിവരക്കേടുന്നോ തന്നെ തീർത്തും പറയേണ്ടി വരും. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം വർഷങ്ങളിലും, ഏതാണ്ട് 50 വർഷത്തിന് മുകളിലായിട്ട് ഭരിച്ചത് കോൺഗ്രസ്സാണ്. അദ്ദേഹം ആദ്യം ചോദിക്കേണ്ട ചോദ്യം കോൺഗ്രസ്സിനോടാണ് ചോദിക്കേണ്ടത്. നെഹ്റു ഇവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയതിനു ശേഷം തുടർച്ചയായിട്ട് 17 വർഷം അദ്ദേഹം തന്നെ ഭരിച്ചു. അപ്പോൾ ആവാമായിരുന്നു, എന്തേ ചെയ്തില്ല. അതിനുശേഷവും പിന്നീടും കുറേ കാലം ഭരിക്കുകയുണ്ടായി. ഇതിന് ഇടയിൽ, അതായത് മൻമോഹൻ സിംഗ് എന്ന വ്യക്തി ഒരു ന്യൂനപക്ഷക്കാരനാണ്, അത് അദ്ദേഹമെങ്കിലും ഓർക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഈ രണ്ട് കൂട്ടരെ മാത്രമാണ് എന്ന് തോന്നുന്നു തരൂർ ന്യൂനപക്ഷമായിട്ട് കൂട്ടിയിരിക്കുന്നത്. എന്താ, സിഖുകാരും ഇവിടുത്തെ ന്യൂനപക്ഷമാണ് എന്ന കാര്യം തരൂർ ഓർക്കണം. തരൂരിൻ്റെ പ്രശ്നം അതൊന്നുമല്ല, കോൺഗ്രസ് ചെയ്തോ ചെയ്തില്ലയോ എന്നല്ല തരൂർ ലക്ഷ്യം വെക്കുന്നത്. തരൂർ ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയാണ്. ശരി, ബി ജെ പി എന്ത് ചെയ്തു എന്ന് നോക്കാം. ബി ജെ പിക്ക് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭരണം കിട്ടിയത് വാജ്പേയിയാണ്. 3 തവണയായിട്ട്, ഏതാണ്ട് 6 വർഷത്തിന് മുകളിൽ മൂന്ന് പ്രാവശ്യമായിട്ട്, ചെറിയ ആദ്യത്തെ 2 തവണയും ചെറിയ കാലയളവായിരുന്നു. എന്നാൽ മൊത്തത്തിൽ 6 വർഷത്തിന് മുകളിലായിട്ട് ഭരിച്ചു. ആ സമയത്ത് ആദ്യ അവസരം കിട്ടിയപ്പോൾ തന്നെ ഒരു മുസ്ലിമിനെ, ബി ജെ പി തീർച്ചയായിട്ടും അബ്ദുൽ കലാമിനെ ഒരു മുസ്ലിമായിട്ട് അല്ലെങ്കിൽ ആ മതസ്ഥനായിട്ടല്ല കരുതിയിരിക്കുന്നത്, തികഞ്ഞ ഒരു ഭാരതീയനാണ് അബ്ദുൽ കലാം. അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കിയ പ്രസ്ഥാനമാണ് ബി ജെ പി. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2014 പിന്നെ ബി ജെ പി ഇന്ത്യയുടെ അധികാരത്തിലെത്തുന്നത്. അപ്പോൾ ആദ്യ സമയം തന്നെ രാംനാഥ് കോവിന്ദ് എന്ന വ്യക്തിയെ, സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അവരുടെ മതം, ജാതി, ഗോത്രം ഇതൊക്കെ തിരിച്ചു പറയുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ രീതിയല്ല. പക്ഷേ ഇവർ പറയിപ്പിക്കുന്നതാണ്, അല്ലാതെ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ട് പറയുന്നതല്ല. രാംനാഥ് ഗോവിന്ദ് എന്ന ഒരു ദളിതനെ പ്രസിഡൻ്റാക്കി, അതിനുശേഷമാക്കിയത് ആരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ദ്രൗപതി മുർമു. ആദിവാസി ഗോത്രവർഗത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇത്രയും ഉന്നത പദവിയിലെത്തുന്ന ഒരു വ്യക്തിയാണ്. ബി ജെ പിക്ക് ആകെ 3 തവണയാണ് ഭരണം കിട്ടിയത്. ആ 3 തവണയും ബി ജെ പി ഇവിടെ പറയുന്ന പോലെ ഹൈന്ദവ ഭൂരിപക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ മേൽജാതിയിൽ നിന്നുള്ള ആരെങ്കിലും അല്ല ആ ഉന്നത സ്ഥാനത്തേക്ക് എടുത്തത് എന്ന് നോക്കുക. ഇനി തരൂരിൻ്റെ പ്രശ്നം, അദ്ദേഹം കണക്കാക്കുന്ന പോലെ ന്യൂനപക്ഷം വന്നാൽ മുസ്ലിമും ക്രിസ്ത്യാനും അവരെയൊന്നും ആക്കിയില്ല എന്നാണെങ്കിൽ അവിടെയും തരൂരിന് തെറ്റി. 2012 പി എ സാഗ്മ എന്ന വ്യക്തി മേഘാലയക്കാരനാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. സോണിയാഗാന്ധി ഒരു വേള പ്രധാനമന്ത്രിയാവുമെന്ന് തോന്നിയപ്പോൾ ശരത്പവാറിൻ്റെയൊക്കെ കൂടെ കോൺഗ്രസ് വിട്ടു പോയ ആളാണ് പി എ സാഗ്മ. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, മേഘാലയക്കാരനാണ്. 2012 പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി നിർദ്ദേശിച്ചത് സാഗ്മയായിരുന്നു, പക്ഷേ താങ്കളുടെ പാർട്ടി തോൽപ്പിച്ചു. അപ്പോൾ ബി ജെ പി ശ്രമിച്ചിരുന്നു പ്രസിഡൻ്റാക്കാൻ വേണ്ടി, താങ്കളുടെ പാർട്ടി അത് തോൽപ്പിച്ചു. ഇനി ഇപ്പോൾ മേഘാലയയുടെ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ എന്ന ഈ പി എ സാഗ്മയുടെ മകനും ക്രിസ്ത്യാനിയാണ്. ബി ജെ പി കൂടെ പിന്തുണച്ചിട്ടാണ് ആ വ്യക്തി അവിടെ മുഖ്യമന്ത്രിയായിരിക്കുക എന്നോർക്കുക. അപ്പോൾ കിട്ടാവുന്ന അവസരത്തിലെല്ലാം ബി ജെ പി ശ്രമിക്കാറുണ്ട്. അതിൽ ന്യൂനപക്ഷമെന്നോ പക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ നോക്കാതെ തന്നെ ബി ജെ പിക്ക് വേണമെങ്കിൽ ഇത്തവണ പ്രസിഡൻ്റായിട്ട് മറ്റാരെയെങ്കിലുമൊക്കെ അവർക്ക് ജയിപ്പിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ആ കിട്ടിയ അവസരവും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു മിടുക്കിയായിട്ടുള്ള കഴിവുള്ള ഒരു വനിതയെ തന്നെയാണ് നിയമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ബി ജെ പിയുടെ നേരെ നോക്കിയാണ് ഇത്രയും അറിവും പാണ്ഡിത്യമൊക്കെ ഉള്ള തരൂർ, രാഷ്ട്രീയമാണെന്നറിയാം, രാഷ്ട്രീയമായി വിവരക്കേട് പറയരുത് എന്ന് മാത്രമേ തൽക്കാലം തരൂരിനോട് പറയാനുള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് താങ്കളുടെ പാർട്ടിയായ കോൺഗ്രസിനോടാണ് പറയേണ്ടത്. തുടർച്ചയായിട്ട് 17 വർഷം ഭരിച്ചതാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും ആ സമയത്ത് ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിയെ പ്രധാനമന്ത്രി ആക്കാമായിരുന്നു, ചെയ്തില്ല. പിന്നെ ഇന്ദിരാഗാന്ധി ഭരിച്ചു, രാജീവ് ഗാന്ധി ഭരിച്ചു, അങ്ങനെ എത്രയോ കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്കാവാമായിരുന്നു. പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്തത് ബി ജെ പി ആണ്. ആ ബി ജെ പിയെ കിട്ടിയ ഒരവസരത്തിൽ കുത്താൻ വേണ്ടി തരൂർ പറയുകയാണ്. ഈ പോക്കാണെങ്കിൽ തരൂർ കോൺഗ്രസിലും കാണില്ല, അവിടുന്ന് വന്നാൽ ഇങ്ങോട്ടേക്ക് എടുക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര ചൊറിച്ചിലും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒടുവിൽ തരൂരിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ
എന്താ പറയുക, വല്ല CPMലും പോയി ഒടുങ്ങേണ്ടി വരുന്ന അവസ്ഥയിലെത്തും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.